തിരുവനന്തപുരത്തെ തീരദേശ മേഖലകളിൽ പകർച്ചവ്യാധികൾ പടരുകയാണ്. പുല്ലുവിളയിൽ നിന്ന് മാത്രം കഴിഞ്ഞ ദിവസം 30 പേരാണ് ഛർദിക്കും വയറിളക്കത്തിനും ചികിത്സ തേടിയത്. ഓഖി ബാക്കിയാക്കിയ ദുരന്തത്തിന് പിന്നാലെയാണ് തീരദേശത്ത് പകർച്ചവ്യാധികൾ പടരുന്നത്. കുഞ്ഞുങ്ങൾ മുതൽ പ്രായമേറിയവർ വരെ ദുരിതത്തിൽ. ഒരു പ്രാവശ്യം ഛർദിച്ച ഉടനെ ആളങ്ങ് കുളഞ്ഞു വീഴുന്നു. നടക്കാൻ പറ്റണില്ല, ഇരിക്കാനും പറ്റുന്നില്ല, നടക്കാനും പറ്റണില്ല. ഒരു വയറുവേദന, വയറിളക്കം, പെട്ടെന്ന് ആൾക്കാരങ്ങ് കുഴഞ്ഞു പോകാറുണ്ട്. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ്. രോഗം പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ കുടിവെള്ളത്തിന്റെ സാമ്പിൾ എടുത്ത് ജലവിഭവ വകുപ്പ് പരിശോധിക്കുന്നുണ്ട്. സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ പറയുന്നു. ഡയറിയൽ ഡിസീസ് അഥവാ ഛർദി അതിസാരത്തിൻ്റെ ഒരു ഔട്ട്ബ്രേക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് വാസ്തവമാണ്. പക്ഷേ അത് കോളറയുടെ ഫീച്ചേഴ്സ് ഒരിക്കലും കാണിച്ചില്ലായിരുന്നു. ഇന്ന് അത് ലാബിൽ നിന്ന് റിസൾട്ട് വന്നപ്പോഴത്തേക്ക് കോളറ അല്ലെന്ന് തെളിയുകയും ചെയ്തു. പള്ളം, കരിങ്കുളം തുടങ്ങിയ സമീപ സ്ഥലങ്ങളിലും രോഗം പടരാനുള്ള സാധ്യത മുന്നിൽ കണ്ട് ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.